ഹലോ മക്കളെ, അപ്പോൾ എല്ലാവരും ഹിന്ദി പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു വിചാരിക്കുന്നു. ഈ വരുന്ന ഹിന്ദി പരീക്ഷയിൽ ഫുൾ മാർക്ക്, ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ മുഴുവൻ മാർക്കും എങ്ങനെ നേടാമെന്നുള്ള ട്രിക്കാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ, വളരെ സിമ്പിളാണ്. ഒന്നെന്താണ്, നിങ്ങൾ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ കൃത്യമായിട്ട് വന്നിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ലൈവ് ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും പങ്കെടുത്തു, ഷമീം സാർ അടിച്ചു പൊളിച്ചു, നിങ്ങളെ പഠിപ്പിച്ചു. ഇനി അത് മാത്രമല്ല, ഇന്ന് വൈകുന്നേരത്തെ ക്ലാസ്സിൽ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഷമീം സാർ സർച്ച് ചെയ്യുന്നതായിരിക്കും. പരീക്ഷയിൽ വരാൻ വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഷമീം സാറിൻ്റെ അടുത്തുണ്ട്. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ലൈവിൽ വന്ന് പങ്കെടുക്കണം. ഇനി ലൈവ് മാത്രം കണ്ടാൽ സാർ ഫുൾ മാർക്കൊക്കെ കിട്ടുമോ? ഇല്ല, നിങ്ങൾ വിചാരിച്ച കറക്റ്റാണ്. എന്തും കൂടി ചെയ്യണം മക്കളെ. നിങ്ങൾക്കറിയാം, നമ്മുടെ ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ, മിനിയാന്ന് ഇംഗ്ലീഷ് പരീക്ഷ, ഇന്നലെ ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ ഇംഗ്ലീഷ് പരീക്ഷയിൽ ഞാൻ ഓൾറെഡി പരീക്ഷയ്ക്ക് മുൻപ് ഞാൻ വരൻ സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പഠിപ്പിക്കാത്ത അല്ലാണ്ട് വേറെ ഒന്നും വരില്ല. അത് ഡിസ്കോഴ്സിനായിക്കോട്ടെ, അത് ഗ്രാമറിനായിക്കോട്ടെ, പഠിപ്പിച്ച കാര്യം മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതേപോലെ സംഭവിച്ചത്. നിങ്ങൾ ആ ഫ്രേസൽ വേർബ്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ അതേപോലെയാണ് വന്നിരിക്കുന്നത്. ഒരു ഫ്രേസൽ വേർബ് പോലും നമ്മൾ പഠിപ്പിക്കാത്ത കാര്യങ്ങളില്ല. എഡിറ്റിംഗിൻ്റെ പാസേജിൽ എല്ലാ കാര്യങ്ങളും, പ്രപ്പൊസിഷൻസും റിലേറ്റീവ് ക്ലോസൊക്കെ വലിയ വീഡിയോ ഒക്കെ ഞാൻ പഠിപ്പിക്കുകയും അത് ഏതാണ്ട് 114,000 പേരോടാണ് കണ്ടത്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ആ രണ്ട് ഫ്രേസൽ വേർബിൻ്റെയും എഡിറ്റിംഗിൻ്റെ പാസേജിൻ്റെ വീഡിയോയും പിന്നെ അലൻ സാറിന് അതുപോലെ റിപ്പോർട്ടർ സ്പിൻസിൻ്റെയും കോൺവെർസേഷൻ്റെ വീഡിയോ കണ്ടവർക്ക് ഒരു കാരണവശാലും മാർക്ക് പോയിട്ടുണ്ടാവില്ല. നൗൺ ഫ്രേസ് വേർബ് ഫ്രേസിൻ്റെ വീഡിയോ ഒക്കെ അതേപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ലൈവിൽ മാത്രം പങ്കെടുക്കാതെ വീഡിയോയും കൂടെ എല്ലാ വീഡിയോസും നമ്മുടെ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതാണ്ട് 28 അല്ലെങ്കിൽ 25 വീഡിയോ ഉണ്ടെന്നാണ് അലൻ സാറിനോട് പറയുന്നത്. നിങ്ങൾ എണ്ണി നോക്കുക, 1, 2, 3, 4 എണ്ണി നോക്കിയിട്ട് ഇത്രയും വീഡിയോസിൽ എല്ലാം ഫുള്ളായിട്ട് കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒട്ടുമിക്ക ഒരു 80%, 70% കണ്ടവർക്ക് വരെ ഒരു ചോദ്യത്തിലും പോലും തെറ്റിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതേ കാര്യം ഹിന്ദിക്ക് ഫോളോ ചെയ്താൽ ഇതേ സംഭവം തന്നെ നടക്കും. ഹിന്ദിക്കും നിങ്ങൾ ഈ ലൈവിൽ മാത്രമല്ല, നമ്മുടെ ചാനലിൽ ഇതാ ഓരോ വീഡിയോസ് ഓൾറെഡി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ വീഡിയോസും റെക്കോർഡഡ് ആയിട്ടിടുന്ന വീഡിയോസും കൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സെറ്റാണ്. സാർ എവിടെയാണ് ഈ വീഡിയോസ്? ഓ, ചാനലെടുത്ത് നോക്ക്. ഇതാ ചാനലിത്, എവിടെ പോയി? ബാക്ക് അടിക്കട്ടെ, സാറിൻ്റെ മുഖം കാണുന്നു. ഓക്കെ, ഇതാ വീഡിയോസ് എടുക്കുക, നോക്കിക്ക്. ഓൾറെഡി എത്ര വീഡിയോസ് വന്നിട്ടുണ്ട്? 1 ഗ്രാമറിൻ്റെ 2 ഗ്രാമറിൻ്റെ 3, 4 യൂണിറ്റാണ്. 5, 6, 7, 8, 9 9 വീഡിയോസ് ഓൾറെഡി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനിയും ഓരോരോ വീഡിയോസ് വരാൻ പോവാണ്. ഈ വീഡിയോയും കൂടെ കാണ്, കണ്ടാൽ ഉറപ്പാണ്. കാരണം മക്കളെ, ഇതൊക്കെ വെറുതെ ഇങ്ങനെ നമ്മുടെ രസത്തിന് ഇരിക്കുമ്പോൾ ചെയ്യല്ല. ഇതൊക്കെ ഉണ്ടാക്കാൻ ഇതിൻ്റെ കണ്ടൻറ്റ്, ഇതിൻ്റെ സ്ലൈഡ്സൊക്കെ എന്താണ്, കുറച്ച് ബുദ്ധിപൂർവ്വമാണ് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെ വെറുതെ എന്താണ് സമ്മറി മാത്രം പറഞ്ഞു പോയല്ല, അതിന്ന് വരാൻ പോകുന്ന ഓരോ ഡിസ്കോഴ്സ് പോലത്തെ റൈറ്റിംഗ് സെക്ഷൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടാണ് സാർ എന്ത് ചെയ്യുന്നത്, ഓരോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കുറേ എഫേർട്ട് ഉണ്ട്. ഓരോ വീഡിയോ എടുക്കാനും അതിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിപൂർവ്വം നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സാർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങളതൊക്കെ യൂസ്ഫുൾ ആക്കിയില്ലെങ്കിൽ നിങ്ങളതൊന്നും കണ്ടില്ല, പിന്നെ ആർക്കത് ഇത് വേണ്ടി വെറുതെ വീഡിയോ യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വിചാരം അല്ല. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പോയി കാണ്, അതും കൂടി കണ്ടിട്ട് വൈകുന്നേരം ലൈവ് ക്ലാസ് കയറി വന്ന് പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്ന രീതിയിലും ആ നോട്ട്സും PDF നോട്ട്സ് ഉണ്ട്, അല്ലാത്ത സ്കൂളിലെ നോട്ട്സ് ഉണ്ടെങ്കിൽ അതും പഠിക്കണം. അല്ലാണ്ട് എക്സാമിനർ മാത്രമല്ല പഠിക്കേണ്ടത്, അതും നിങ്ങൾ പഠിക്കുക. അത് സമയം കണ്ടെത്തി അതിനും പഠിക്കുക. ഈ വീഡിയോസ് 10 മിനിറ്റിൻ്റെ 14 മിനിറ്റ് 20 മിനിറ്റിൻ്റെ ഒക്കെ വീഡിയോസേ ഉള്ളൂ, ചെറിയ വീഡിയോസ്. അതും കൂടി നിങ്ങൾ കാണാം. ഓരോ വീഡിയോസും, ഗ്രാമറിൻ്റെയും ചാപ്റ്ററിൻ്റെയൊക്കെ യൂണിറ്റ് വീഡിയോസും കൂടി കണ്ടു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, ഇംഗ്ലീഷ് പരീക്ഷയിൽ നടന്ന പോലെ തന്നെ നടക്കും. ഇനി ചിലവരെങ്കിലും ഉണ്ടാവും ഇംഗ്ലീഷ് പരീക്ഷയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് പോയി പരീക്ഷ എഴുതി വരും, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ ആ വീഡിയോസും ഇംഗ്ലീഷിൻ്റെ ലൈവ് ക്ലാസ്സും കൃത്യമായിട്ട് പങ്കെടുത്തവർക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ട്, പരീക്ഷയിൽ ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടായില്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഓണസ്റ്റിയോടെ ഒരു മടിയില്ലാണ്ട് എനിക്ക് പറയാൻ പറ്റും. ഇതേ കാര്യമായിരിക്കും ഹിന്ദി പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഹിന്ദീൻ്റെ ലൈവ് ക്ലാസ്സിലും വീഡിയോസും പ്രോപ്പറായിട്ട് കണ്ടവരും പിന്നെ സ്വന്തമായിട്ട് ഓബ്വിയസ്ലി കുറച്ച് നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്യണം, അതും കൂടി ചെയ്തവർക്ക് പരീക്ഷയിൽ A+ അല്ലാണ്ട് വേറെ ഒരു ഗ്രേഡും കിട്ടിയില്ല എന്നുള്ള കാര്യം വീണ്ടും ഞാൻ നാളെ വൈകുന്നേരം പറയും. അപ്പോൾ അതിന് വേണ്ടി എൻ്റെ ഡയലോഗ് കേൾക്കാൻ വേണ്ടി നിങ്ങൾ കാത്തുകണ്ട, ഇപ്പോൾ തന്നെ പരിപാടി തുടങ്ങിക്കോളൂ. മറക്കരുത്, ലൈവ് ക്ലാസ് ഇന്ന് വൈകുന്നേരം 7:30 ആ സമയം, ആ ലൈവിൻ്റെ മുൻപ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോസൊക്കെ എല്ലാം കണ്ടു തീർക്കുക. ഓൾസോ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ മാക്സിമം നന്നായിട്ട് റിവൈസ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേർന്നുകൊണ്ട്, എല്ലാവർക്കും ഫുൾ മാർക്ക് തന്നെ ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഹിന്ദി നിങ്ങൾ ഒരു കാര്യം ഹിന്ദിയിൽ നിങ്ങൾ മണ്ടത്തരം കാണിക്കാൻ പാടില്ലാത്തത്, ഹിന്ദിയിൽ
മകളെ ഹിന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹിന്ദി അറിയില്ല എന്ന് ആ കറക്റ്റ് ചെയ്യുന്ന ടീച്ചറിന് പറയാം, പേപ്പർ ഇടുന്ന ആൾക്കും അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് എഴുതി വെച്ചാലും നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാനാണ് സാധ്യത. ഓക്കെ, ഇപ്പോൾ സാധാരണ ഹിന്ദി അറിയുന്ന ഒരാൾ ഒരു എസ്സേ എഴുതി വെച്ചു, അല്ലെ എന്തെങ്കിലും പട്ക്കഥ എഴുതി വെച്ചു, അതിലെന്താണ് കുറേ തെറ്റുകളുണ്ട്, ചിലപ്പോൾ 5 മാർക്കിൽ 3 മാർക്കേ കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾ അതേ സ്റ്റാൻഡേർഡിൽ നിങ്ങൾ നമ്മൾ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ആൾക്കാരല്ല, അപ്പോൾ നമ്മുടെ അടുത്തും ഭയങ്കര ഒന്നും എക്സ്പെക്ട് ചെയ്യില്ല. നിങ്ങൾ എഴുതി വെച്ച് കുറേ തെറ്റുകളും കാര്യങ്ങളുണ്ട്, അയാൾക്ക് 3 മാർക്ക് കിട്ടിയെങ്കിൽ, ഒരു ഹിന്ദി അറിയുന്ന ആൾക്ക് അല്ലെങ്കിൽ ഹിന്ദിക്കാരന് ഡൽഹിയിലുള്ള പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് 3 മാർക്ക് കിട്ടിയെങ്കിൽ, നിങ്ങൾക്ക് ആ 5 മാർക്കിന് ചോദ്യത്തിന് 4.5 മാർക്കോ പുഷ്പം പോലെ കിട്ടും. അതുകൊണ്ട് ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലാത്തത്, ആൻസർ എഴുതാതെ പോകരുത്, എനിക്കിതറിയില്ല സാർ ഞാനത് സ്കിപ്പ് ചെയ്യാണ് എന്നുള്ള മണ്ടത്തരം കാണിക്കാതിരുന്നാൽ മതി. എന്ത് വന്നാലും അറിയുന്ന വെച്ചങ്ങോട്ട് എഴുതി കാച്ചുക, എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക എന്നുള്ള ഒരു കാര്യം നിങ്ങൾ പരീക്ഷയ്ക്ക് ഓർത്ത് വെക്കണം. അതും കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും A+ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെ A+ ഫുൾ മാർക്കും തന്നെ വാങ്ങണം എന്ന് വാശിയുള്ള ഒരു താഴെ കമൻറ്റ് ചെയ്യുക, സാർ ഞാൻ ഫുൾ മാർക്ക് തന്നെ വാങ്ങും. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഒക്കെ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടൊന്ന് കാണാൻ പറയുക, അവരോടും വന്ന് ഇന്നത്തെ ലൈവിൽ പങ്കെടുക്കാൻ പറയുക, അവർക്കും A+ നിങ്ങൾ എന്ത് ചെയ്യണം, വാങ്ങിച്ചു കൊടുത്തിരിക്കണം. അപ്പോൾ ലൈവ് ക്ലാസ്സിൽ കാണാം, ഞാനായിരിക്കില്ല, ഷമീം സാറായിരിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ട് എടുക്കാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം 7:30. ഓൾ ദി ബെസ്റ്റ് എവരി വൺ, നമുക്ക് നാളത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് കാണാം.